ഹായ് കുട്ടികളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മറ്റൊരു ഗുണപാഠം പഠിക്കാം. ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു നദിയുടെ അടുത്ത് ഒരു ഋഷി തന്റെ ശിഷ്യരുമായി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ നദിക്കരയിൽ ആരോ സംസാരിക്കുന്നത് കേൾക്കുകയുണ്ടായി. ശബ്ദം കേട്ട് അവർ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ കുറച്ച് മീൻ പിടിക്കുന്നവർ വല ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് കണ്ടു. ഉടൻ ഋഷി തന്റെ ശിഷ്യന്മാരെ വിളിച്ചു. ഞാൻ നിങ്ങൾക്ക് ജീവിതത്തിന്റെ സത്യത്തെപ്പറ്റി വിശദീകരിക്കാം. അവരുടെ അടുത്തോട്ട് ശിഷ്യന്മാരെ കൊണ്ടുപോയിട്ട് ഋഷി പറഞ്ഞു. അവരുടെ അടുത്തോട്ട് പോയപ്പോൾ വലയിലെ മീനുകൾ ശിഷ്യന്മാർ കണ്ടു. നോക്കൂ കുട്ടികളെ, വലയിൽ മൂന്ന് തരം മത്സ്യങ്ങൾ കിടപ്പുണ്ട്. നിങ്ങൾ ശരിക്കും കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. വലയിൽപ്പെട്ടതിനു ശേഷം മീനുകൾ പുറത്തു പോകുവാൻ ശ്രമിക്കുന്നതല്ല, ചില മത്സ്യങ്ങൾ പുറത്തു വരാൻ ശ്രമിക്കും, പക്ഷേ അതിന് സാധിക്കില്ല. ഇനി മൂന്നാമത്തെ തരത്തിലുള്ള മത്സ്യങ്ങളെ കണ്ടോ? അവർ അപകടത്തിൽ പെട്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് അവ ചാടി രക്ഷപ്പെടും. അതേപോലെ മനുഷ്യരായാലും ഇങ്ങനെ മൂന്ന് തരം ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ആപത്തിൽ പെട്ടാലും അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുകയില്ല, എന്നിട്ട് ആ പ്രശ്നത്തിൽ നിന്നുകൊണ്ട് തന്നെ തന്റെ അവസ്ഥയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ചില ആളുകൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്നും പുറത്തു വരുവാൻ ശ്രമിക്കും, പക്ഷേ അത് പരാജയപ്പെടുകയും ചെയ്യും. ഒന്നാമത്തെ ആൾക്കാരെക്കാൾ ഭേദമാണിവർ. പക്ഷേ മൂന്നാമത്തെ തരക്കാർ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരുടെ വിശ്വാസം കൈവിടാതെ ധീരരായി നിന്നുകൊണ്ട് തന്നെ ആ പ്രശ്നത്തെ വിജയകരമായി അതിജീവിക്കും. അതുകൊണ്ട് കുട്ടികളെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ധീരതയോടെ കഷ്ടപ്പെട്ട് ആ പ്രശ്നങ്ങളെ മറികടക്കുവാൻ ശ്രമിക്കണം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.